Hi friends, എൻ്റെ പേര് വിശാഖ് എന്നാണ്. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഒരു ഉപകരണം പരിചയപ്പെടുത്താനാണ്. അതൊരു സിമ്പിൾ ഡോർ അലാറമാണ്, അല്ലെങ്കിൽ ഒരു സിമ്പിൾ സെക്യൂരിറ്റി അലാറമാണ്. അത് വളരെ ചീപ്പ് പ്രൈസിൽ നമുക്ക് നിർമ്മിക്കാൻ പറ്റും. അതൊക്കെ ഉപകരണം ഒന്ന് പരിചയപ്പെടാം, എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് കാണാം. അലാറം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന പാർട്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്, നമുക്ക് എല്ലായിടത്തും അവൈലബിൾ ആണ്. നമ്മുടെ വീട്ടിൽ തന്നെ വേസ്റ്റ് ആയിട്ട് കളയുന്ന പല സാധനങ്ങളും വെച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് തന്നെ. അതിനു മുമ്പ്, അതായത് ഇത് പരിചയപ്പെടുന്നതിന് മുമ്പ്, അതായത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് കാണുന്നതിന് മുമ്പ്, നമുക്കിത് എങ്ങനെ പ്രവർത്തിക്കുന്നത്, ഇത് എത്രമാത്രം പ്രായോഗികമാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അല്ലേ. അപ്പൊ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് വളരെ സിമ്പിൾ ആണ്. ഇതിപ്പോ ഞാൻ ഡോർ സെലക്ട് ചെയ്തിരിക്കുകയാണ്, കാണിച്ചു തരാം, നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഇത് കണ്ട നമുക്ക് എന്തൊരു ക്ലിപ്സ്, അതായത് സൈക്കിൾ ഷോപ്പിൽ കിട്ടിയിട്ട് ഫിക്സ് ചെയ്യുന്ന ക്ലിപ്സ്, അത് ഇവിടെ ഫിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇവിടെ ഹോളിട്ട് നമുക്ക് ഫിറ്റ് ചെയ്ത് ഇതുമായിട്ട് ബന്ധിപ്പിക്കുക. ഇവിടെ ഫിറ്റ് ചെയ്ത് നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാം. ശേഷം നമ്മുടെ ഈ ക്ലിപ്പിൽ നിന്ന് വരുന്ന ഈ ടാഗ് ഇവിടെ ക്ലിപ്പ് ചെയ്യാനായി നമുക്ക് എന്തെങ്കിലും ഹുക്കോ എന്തെങ്കിലും ഉപയോഗിക്കാം. ശ്രദ്ധിച്ചു നോക്കുക, ഈ ടാഗ് നമുക്ക് ഇവിടെ ക്ലിപ്പ് ചെയ്യാനായിട്ട് എന്തെങ്കിലും കൊളുത്ത് മാതിരിയുള്ള ഹുക്കോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുമല്ലോ, അതായത് സ്റ്റിക്കർ വെച്ച് ഒട്ടിക്കുന്ന ഹുക്കുകൾ കിട്ടും ഷോപ്പിൽ, അത് ഉപയോഗിക്കുക. അതിനകത്ത് ഇത് കൊളുത്തിയിടുക, ഇത് കൊളുത്തിയിട്ടോ അല്ലെങ്കിൽ ടൈ ചെയ്തോ ഇടുക, കെട്ടിയോ ഇടുക. അതിനുശേഷം ഇതിപ്പോ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ അലാറം ആക്റ്റീവ് ആണ്. അപ്പം ഇതിപ്പോ ഒരാൾ വന്ന് ഡോർ തുറക്കുകയാണെന്ന് വെച്ചു, അതായത് പുറത്തുനിന്ന്, ഇതിപ്പോ നമ്മൾ അകത്തുനിന്ന് ലോക്ക് ചെയ്ത് ഡോർ ആണെന്ന് വെച്ചു, അയാള് പൂട്ടൊക്കെ തുറന്നു അല്ലെങ്കിൽ കഥ പൊളിക്കുകയാണെന്ന് വെച്ചു. അപ്പോഴങ്ങനെ വരുമ്പോൾ ഇതാ ഡോർ തുറക്കുകയാണ് ഞാൻ, ഇതാ അപ്പോഴീ അലാറം മുഴങ്ങും. വീണ്ടും ഉപയോഗിക്കുക. ഇതിപ്പം റീസെറ്റ് ചെയ്യുന്ന, ഇതിപ്പം അലാറം ഓൺ ആണ്. ഇത് വീണ്ടും റീസെറ്റ് ചെയ്യണമെങ്കിൽ ഈ ക്ലിപ്പിൽ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ ഈ ടാഗ് വീണ്ടും അകത്തേക്ക് വെക്കുക. വീണ്ടും നമ്മൾ ആ ഫിക്സ് ചെയ്ത ഹുക്കിലേക്ക് ഇത് ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ഇത് പ്രവർത്തിക്കാൻ സജ്ജമാണ്. ഇപ്പൊ നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് കിച്ചണിലോ അല്ലോ ആയിരിക്കും, അപ്പോൾ ഇത് ഇട്ടിരുന്നു കഴിഞ്ഞാൽ അവർ ഡോർ തുറക്കുന്ന ടൈമില്, അതായത് ഇപ്പൊ ഡോർ തുറക്കുകയാണ് ഞാൻ, കണ്ടോ ഡോർ തുറക്കുന്ന ടൈമിൽ ഈ അലാറം മുഴങ്ങും. അപ്പൊ നിങ്ങൾ ഇത് ഹുക്ക് ചെയ്യുന്ന കാര്യത്തിൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അതിന് ഹുക്സ് ഒക്കെ അവൈലബിൾ ആണ്. ഓക്കെ, നമുക്കപ്പോ ഈ ഉപകരണം, അതായത് ഈ അലാം സിസ്റ്റം എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത് കാണാം. ഇത് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ്. അതായത് ക്ലിപ്പ്, നമ്മുടെ സാധാരണ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ക്ലിപ്പ്, പിന്നെ അതിനകത്താണ്ട് കോപ്പർ വയർ ചുറ്റിയിരിക്കുകയാണ്. ഈ ചെമ്പ് കമ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ വയർ കട്ട് ചെയ്ത് എടുക്കാം. പിന്നീട് കുറച്ച് വയർ വേണം. പിന്നെ ബസറാണിത്, അതായത് ബൈക്കിന്റെ ഇൻഡിക്കേറ്ററിന് സൗണ്ട് ഒക്കെ ലഭിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ബസറാണിത്. പിന്നീട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ടിൻ ആണ്. ഇതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ബോക്സോ കാർഡ്ബോർഡോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഈ ടിൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോഴേ ഇതിനകത്തെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതായത് ഞാൻ ഈ അടപ്പുമായിട്ട് ഈ ബസറ് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. സൂപ്പർ ഗ്ലൂവോ ഫെവിക്വിക്കോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. തുടർന്ന് ഞാനാണ്ട് ഈ നെഗറ്റീവ് പോയിന്റ് ബാറ്ററിയായിട്ട് നേരിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതാ നോക്കി, നെഗറ്റീവ് പോയിന്റ് ഞാൻ ബാറ്ററിയായിട്ട് നേരിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് ബസറിന്റെ. പോസിറ്റീവ് ആണ് നമ്മളിവിടെ, പോസിറ്റീവ് സൈഡിലാണ് അതിന്റെ ട്രിക്ക് ഇരിക്കുന്നത്. അതായത് ഈ പോസിറ്റീവ് സൈഡ് നമ്മൾ ബാറ്ററിന്ന് എടുത്തിട്ട്, അതായത് പോസിറ്റീവിന്റെ വയർ, അതായത് നമുക്കറിയാം ഒരു ഉപകരണം പ്രവർത്തിക്കണമെങ്കിൽ അതിന്റെ റിസോഴ്സിൽ നിന്ന് പോസിറ്റീവും നെഗറ്റീവും ആ ചാർജ് വരുന്ന എനർജി ഏതിൽ നിന്നാണോ വരുന്നത് അതുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. അപ്പൊ ഞാൻ ഫേസ് എടുത്തിട്ട്, അതായത് പോസിറ്റീവ് എടുത്തിട്ട് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ഈ പോസിറ്റീവ് നേരെ കൊണ്ടുവന്ന് ഈ ചെമ്പ് കമ്പിയിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. ശേഷം ഈ ബസറിലേക്ക് വരുന്ന വയർ ഞാൻ ചെമ്പ് അടുത്ത സൈഡില്, അതായത് ഓപ്പോസിറ്റ് സൈഡിലെ ചെമ്പ് കമ്പികളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് വളരെ സിമ്പിൾ ആണ്, ഒരു സ്വിച്ച് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഈ ടാഗ് ഇരിക്കുമ്പോൾ ഇതുവഴി കറണ്ട് പാസ് ആവത്തില്ല, അപ്പോഴിത് വർക്ക് ചെയ്യത്തില്ല. ടാഗ് മാറ്റി കഴിയുമ്പോൾ ഇത് നമ്മൾ കണക്ട് ആവും. ഇത് ക്ലിപ്പ് ആയതുകൊണ്ട് ഇതിനകത്തൊരു സ്പ്രിംഗ് ഉണ്ട്, അതുകൊണ്ട് ഇത് കണക്ട് ആവും, അപ്പോഴിത് അടിച്ചു തുടങ്ങും. ഇതാണ് വളരെ സിമ്പിൾ ആണ്. ഈ പ്ലാസ്റ്റിക് ടാഗ് വെച്ചേക്കുന്നതുകൊണ്ട് ഇത് വലിക്കുമ്പോൾ ഇതിങ്ങനെ വർക്കാവും. പിന്നീട് ശ്രദ്ധിക്കേണ്ടത്, ഈ ടാഗ് വെക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് ഫ്രിക്ഷൻ ഉള്ള ഐറ്റംസ് ഒന്നും വെക്കാതെ ശ്രദ്ധിക്കുക. ഇത് കുറച്ച് ഷൈനിങ് ആയിട്ടുള്ള, അതായത് പെട്ടെന്ന് തെന്നി വരുന്ന ടൈപ്പ് ഐറ്റംസ്. ഇത് ഞാനൊരു പ്ലാസ്റ്റിക്, ഇതിന്റെ തന്നെ പ്ലാസ്റ്റിക് കട്ട് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇതാകണ്ടോ, ഇത് ഇതുപോലെ വരും. അപ്പോൾ അലാം വർക്കാവും. അപ്പോൾ ഇതാണ് നിർമ്മിക്കാൻ ഏതാണ്ട് 100 രൂപ താഴെ മാത്രമേ നിങ്ങൾക്ക് ചിലവ് വരുത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോ ഷൂട്ടൊക്കെ ചെയ്ത് നമ്മുടെ സ്വന്തം പടിഞ്ഞാറ് കോളേജിൽ നിന്നാണ്. കൂടാതെ നമുക്ക് വേണ്ടി ക്യാമറ ചലിപ്പിച്ചത് നമ്മുടെ സ്വന്തം വിൻസൻ സാറാണ്. അപ്പോൾ പുതിയൊരാളുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.